ജോളിയെ ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോഴും പോലീസിന് കിട്ടുന്നത് പുതിയ പുതിയ വിവരങ്ങളാണ്. ജോളിയുടെ പല നീക്കങ്ങളുടെയും പിന്നിലെന്ത് എന്ന് പോലീസിന് ഇനിയും മനസ്സിലാക്കാനാവുന്നില്ല എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. ജോളിയുടെ കോയമ്പത്തൂർ യാത്രകളെക്കുറിച്ച് മുന്നേ തന്നെ പോലീസിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. സുഹൃത്തായ BSNL ജീവനക്കാരൻ ജോൺസനെ കാണുന്നതിനായാണ് ജോളിയുടെ യാത്രകളെന്നായിരുന്നു കിട്ടിയിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്നത് മറ്റൊന്നാണ്. ജോളിയുടെ ഈ യാത്രകളിൽ കൂടെയുണ്ടായിരുന്നത് വേറെ രണ്ട് പുരുഷന്മാരാണ് എന്നാണ് പുതിയ മൊഴി. 11 തവണയാണ് ജോളി കോയമ്പത്തൂരിലും ചെന്നൈയിലും താമസിച്ചിട്ടുള്ളത്. NIT അധ്യാപിക എന്ന വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ പരിശീലനത്തിന് വേണ്ടിയാണ് യാത്രകളെന്നാണ് ജോളി വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഈ യാത്രകളിൽ രണ്ടുവട്ടം ചെന്നൈയിലെ അധ്യാപകനായ സുഹൃത്താണ് ജോളിക്കൊപ്പം ഉണ്ടായിരുന്നത്. ജോളിയുടെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്രകളെക്കുറിച്ച് ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമായിരുന്നു പോലീസ് വിവരങ്ങൾ ശേഖരിച്ചത്. കോയമ്പത്തൂരിലടക്കം ജോലി ചെയ്തിരുന്ന ജോൺസനെ കാണുന്നതിന് വേണ്ടിയായിരുന്നു ജോളിയുടെ ഈ യാത്രകളെന്നായിരുന്നു വിവരം. എന്നാൽ കോയമ്പത്തൂരിലേക്കും ചെന്നൈയിലേക്കും ജോളി പലതവണ യാത്ര ചെയ്തപ്പോൾ ജോളിക്കൊപ്പം ഉണ്ടായിരുന്നത് ജോൺസൺ അല്ല എന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. സ്ഥലങ്ങൾ കാണുന്നതിനും പുതിയ വസ്ത്രങ്ങൾ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുമായാണ് താൻ കോയമ്പത്തൂരിലേക്കും ചെന്നൈയിലേക്കും പോയത് എന്നാണ് ജോളി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. മറ്റ് 2 തവണ ബന്ധുവും കൂടത്തായി കേസിലെ കൂട്ടുപ്രതിയുമായ MS മാത്യുവും ജോളിക്കൊപ്പം ഉണ്ടായിരുന്നു. 2 ദിവസത്തെ അധ്യാപക പരിശീലനം എന്ന വ്യാജേനയായിരുന്നു ഈ യാത്രകൾ നടത്തിയത്. 2 ദിവസം പലതവണകളായി ചെന്നൈയിലും കോയമ്പത്തൂരിലും ജോളി താമസിച്ചു. എന്നാൽ ഈ യാത്രയുടെ കാരണമായി ജോളി പറയുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ ദിവസങ്ങളിൽ ക്ലാസുകളുടെ തിരക്ക് ആയിരിക്കുമെന്നതിനാൽ ഫോൺ വിളിക്കരുതെന്നും ജോളി വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. 11 തവണ കോയമ്പത്തൂരിലും ചെന്നൈയിലും പോയതിനു പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്താനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ജോളിക്ക് ഈ സ്ഥലങ്ങളിൽ മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ യാത്രകൾക്കിടെ വീട്ടുകാരുമായി ഫോണിൽ പോലും ജോളി ബന്ധപ്പെടാറുണ്ടായിരുന്നില്ല. NIT അധ്യാപിക ആയിരുന്നതിനാൽ വലിയ ഉത്തരവാദിത്തങ്ങൾ തനിക്കുണ്ടെന്ന് ജോളി വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. കോയമ്പത്തൂരിൽ ജോളിക്കൊപ്പം യാത്ര ചെയ്തുവെന്ന് മാത്യുവും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഊട്ടിയിലും കൊടൈക്കനാലിലും ജോളി യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് BSNL ജീവനക്കാരനായ ജോൺസണിനും കുടുംബത്തിനും ഒപ്പമായിരുന്നു. അപ്പോഴായിരുന്നു ജോൺസന്റെ ഭാര്യയെ ജോളി കൊല്ലാൻ ശ്രമിച്ചത്. വീട്ടുകാരുടെ പല കള്ളങ്ങളും പറഞ്ഞാണ് ജോളി കോയമ്പത്തൂരിലേക്ക് പോയിരുന്നതെന്നാണ് പോലീസിന് മനസ്സിലായി. കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ജോളിയുടെ കോയമ്പത്തൂർ യാത്രകളെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഓണം അവധി കാലത്ത് ജോളി കോയമ്പത്തൂരിലുണ്ടായിരുന്നു. 2 ദിവസമാണ് ജോളി കോയമ്പത്തൂരിൽ തങ്ങിയതെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നഗരങ്ങളിൽ താമസിച്ചതിന് പിന്നിൽ കൂടുതൽ സൗഹൃദങ്ങളോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നു എന്നും പരിശോധിക്കുന്നുണ്ട്. അതേസമയം കൊലക്കേസിൽ പിടിയിലായ 3 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാൽ വൈകിട്ടോടെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.